ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എച്ച് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഫെബ്രുവരി 1 മുതൽ 19 വരെയുള്ള പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചു എന്നുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിൽ ഇതിനിടയ്ക്ക് നടക്കുന്ന 4 വാട്ടർ അതോറിറ്റി എക്സാം പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള പരീക്ഷ മാത്രമേ നടത്തുന്നുള്ളൂ, ബാക്കിയെല്ലാം മാറ്റിവെച്ചു. മാറ്റിവെച്ച ഡേറ്റ് ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 മുതൽ 19 വരെയുള്ള ഏതെല്ലാം പരീക്ഷകളാണ് മാറ്റിവെച്ചതെന്ന് എടുത്ത് പറയാനുണ്ടോ. കാറ്റഗറി നമ്പർ ഉൾപ്പെടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകൾ നിങ്ങളുടെ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലെല്ലാം കയറി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൽ ഓപ്പറേറ്റർ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ക്യാംകോൻ്റെ ഓപ്പറേറ്റർ എന്നുള്ള പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. കാറ്റഗറി 148/2019. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് മിൽമടെ 75/2021 മാറ്റിവെച്ചു. ഓപ്പറേറ്റർ ഗ്രേഡ് 3 അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, കാറ്റഗറി 241/2020. ഈ 3 പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മാറ്റിവെച്ചിട്ടുള്ള മറ്റു പരീക്ഷകൾ, ഓപ്പറേറ്റർ ഗ്രേഡ് 3 കാറ്റഗറി നമ്പർ 242/2020. അതുപോലെ വെൽഫെയർ ഓർഗനൈസർ സൈനിക് വെൽഫെയർ കാറ്റഗറി നമ്പർ 97/2019. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം കോളേജ് എഡ്യൂക്കേഷൻ കാറ്റഗറി 16/2020. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് മാത്തമാറ്റിക്സ് മലയാളം മലയാളം മീഡിയമാണ്, അത് 369/2019. അതിൻ്റെ കൂടെ തന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് 370/2019. അതേപോലെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം കാറ്റഗറി 371/2019 മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 372/2019 മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം 383/2020. പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സംസ്കൃത കാറ്റഗറി 365/2018 മാറ്റിവെച്ചിട്ടുണ്ട്. പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സംസ്കൃത കാറ്റഗറി 366/2018. ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സംസ്കൃത കാറ്റഗറി 373/2019. ഇതേ തന്നെ മറ്റൊരു കാറ്റഗറി നമ്പർ 374/2019 മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് 417/2019 എന്ന കാറ്റഗറി നമ്പറും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഓരോന്ന് ഏതാണെന്നുള്ളതൊന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്തിട്ട്. അതുപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കാറ്റഗറി 256/2021. ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സയൻസ് 448/2019, 449/2019. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ 203/2021 സോഷ്യൽ സയൻസ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ 327/2021 സോഷ്യൽ സയൻസും മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി 524/2019, ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ 390/2020. ഇതുപോലെ പ്ലസ് ടു ലെവൽ മെയിൻസ് എക്സാമിനേഷൻ പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർവുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഇങ്ങനെയുള്ള കുറേ പോസ്റ്റുകളും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് എന്നുള്ള കാര്യം തൽക്കാലം പി എസ് സി അറിയിച്ചിട്ടില്ല. ഇനി കൊറോണ എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റൊക്കെ എന്തായാലും പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ. എന്തായാലും 1 ഗ്യാപ്പ് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനിടയിൽ കൂടെ LDSൻ്റെയൊക്കെ റിസൾട്ടും മറ്റൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള തിരക്കുണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ 1 ഗ്യാപ്പ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ടി പി റേറ്റിംഗ് കുറഞ്ഞ് അപ്പം തന്നെ വേഗം പരീക്ഷകളൊക്കെ നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന അതേ ബേസിൽ തന്നെ പോവുക. ആരും പരീക്ഷ മാറ്റിവെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ബുക്ക് അടച്ച് വെക്കാൻ നിൽക്കരുത്. കാരണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വീണ്ടും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസ് നിർത്താതെ തന്നെ മുന്നോട്ട് പോവാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും കയറി ഒന്ന് പ്ലേലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.